കോവിഡ് കാലത്തിലെ പ്രതിസന്ധിയിലായ ഒരുപാട് മേഖലകളുണ്ട്. അത്തരത്തിലൊന്നാണ് ഈ വിവാഹ ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നവരുടെ മേഖലകൾ. അതിൽ ഏറ്റവും വലിയ കാരണം എന്താ വെച്ചാൽ, വിവാഹങ്ങൾക്ക് നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഒരുപാട് പേരാണ് വിവാഹങ്ങളിൽ പങ്കെടുക്കുക. അതോടൊപ്പം തന്നെ ഈ ഫോട്ടോഗ്രാഫി, വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സെലിബ്രേഷനായി മാറിയിരിക്കുന്നു. സിനിമ പോലെയൊക്കെയാണ് പലതും ഉണ്ടാവുക. ഇപ്പോൾ പറ്റിയിരിക്കുന്നത് ഇത് വിവാഹങ്ങളെല്ലാം ചടങ്ങുകൾ മാത്രമായി മാറ്റിയപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫേഴ്സ്. 20 ആളുകളിൽ കൂടുതൽ വിവാഹങ്ങളിൽ സംബന്ധിക്കരുതെന്ന ഉത്തരവ് നിലവിൽ വന്നതോടെ പലരും ഫോട്ടോഗ്രാഫേഴ്സിനെ വിളിക്കുന്നുമില്ല. വർക്കുകൾ കുറഞ്ഞതോടെ ലോണെടുത്ത് ക്യാമറകളും മറ്റുപകരണങ്ങളും വാങ്ങിയവർ ഇപ്പോൾ വെട്ടിലായിരിക്കുന്നു. കോവിഡ് രോഗബാധ പടർന്നു പിടിച്ചതോടെ പ്രതിസന്ധിയിലായ മേഖലകളിലൊന്നാണ് വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി. വിവാഹങ്ങളും വിവാഹത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങളുമൊക്കെ തന്നെ ചടങ്ങുകൾ മാത്രമായി ചുരുങ്ങി. ചടങ്ങിൽ പങ്കെടുക്കുന്നതാകട്ടെ 20-ൽ താഴെ ആളുകളും. അതുകൊണ്ട് തന്നെ പലരും ഫോട്ടോഗ്രാഫേഴ്സിനെ വിളിക്കാതെയായി. ഇതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി മേഖല. വലിയൊരു കല്യാണം എടുത്ത് ശീലിച്ചതിൽ നിന്ന് കല്യാണങ്ങളുടെ ഈ ആഘോഷവും കുറഞ്ഞു, ആൾക്കാരുടെ ഒരു വരവും കുറഞ്ഞപ്പോൾ സാമ്പത്തികമായിട്ട് എല്ലാവരും വളരെ ഞെരുക്കത്തിലാണ്. ലോകത്തിലെ തന്നെ ക്യാമറകൾ ആദ്യം ഇറങ്ങുന്ന കേരളത്തിലാണ്. ക്യാമറയായാലും അതുമായിട്ട് അനുബന്ധപ്പെട്ട എക്യുപ്മെൻസുകളൊക്കെ ഇറങ്ങി ആദ്യം കേരളത്തിലാണ് ഇറങ്ങുന്നത്. ഒരു ഫോട്ടോഗ്രാഫർക്ക് ശരാശരി 5 ലക്ഷം രൂപ തൊട്ട് 10 ലക്ഷം രൂപ വരെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് ഒരു വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫർക്ക്. അത് പലരും ബാധ്യതകളായി, ഇന്ന് കടങ്ങൾ ബാങ്കുകൾ കടങ്ങെടുത്ത് ചെയ്തതാണ്, അതൊക്കെ വീട്ടാനുള്ള ബുദ്ധിമുട്ടുകളായി അവരവസ്ഥയിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഫോട്ടോഗ്രാഫി മേഖല വളരെ അധികം വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. എല്ലാവർക്കും വർക്കൊന്നും ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടിലാണ്. അത് കാരണം ലോണും മറ്റു കാര്യങ്ങളും എല്ലാം, അതായത് ചെറിയ രീതിയിൽ വർക്കുകൾ ചെറിയ രീതിയിലായി വരുമ്പോഴത്തേക്ക് കസ്റ്റമേഴ്സ് അവർ ചിലപ്പോൾ, അതായത് വീഡിയോഗ്രാഫിയും ഇതുമൊക്കെ അങ്ങ് ഒഴിവാക്കുന്ന ഒരു 20 പേരിലേക്ക് ചുരുങ്ങുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒഴിവാക്കുന്നുണ്ട്. അത് കാരണം വളരെ ബുദ്ധിമുട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത്. വിവാഹ വർക്കുകൾ കിട്ടാതായതോടെ ലോണെടുത്ത ക്യാമറകളും മറ്റുപകരണങ്ങളും വാങ്ങിയവർ ഇത് എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന ആശങ്കയിലാണ്. കോവിഡിനെ തുടർന്ന് പ്രതിസന്ധിയിലായ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി മേഖലയ്ക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂല സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണിവർ. 24 പത്തനംതിട്ട.